നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ ആകെ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ട് ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടെ ഇറാനിലുണ്ടായ ഭൂകമ്പം സംശയം ഉന്നയിലെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രദേശത്തേക്ക് കടന്നുകയറി ഹമാസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന വാദമുയർത്തി ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടി ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് ആകെ വ്യാപിച്ചേക്കുമെന്ന നിലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഒക്ടോബർ 5 ഇറാനിൽ ഭൂകമ്പം ഉണ്ടായെന്ന വിവരം പുറത്തുവന്നത്. ഒക്ടോബർ 5 ശനിയാഴ്ച രാത്രി ഇറാനിലും ഇസ്രയേലിലും മിതമായ തീവ്രതയുള്ള ഭൂചലനമുണ്ടായി. വിചിത്രമെന്ന് പറയട്ടെ, സമയത്തിന് നേരിയ വ്യത്യാസത്തിലാണ് ഇരു രാജ്യങ്ങൾക്കും ഭൂചലനം അനുഭവപ്പെട്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്നാണ് ഊഹാപോഹം. യഥാർത്ഥത്തിൽ ഈ ഭൂചലനം ഉണ്ടായത് ഇറാനിലെ സെംദാൻ പ്രവിശ്യയിലെ അരാദൻ നഗരത്തിലാണ്. റിക്ടർ സ്കെയിലിൽ 4.5 ആയിരുന്നു അതിന്റെ തീവ്രത. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് പ്രാദേശിക സമയം രാത്രി 10:45 ഭൂചലനം ഉണ്ടായത്. ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ആഴത്തിലായിരുന്നു അതിന്റെ കേന്ദ്രം. തലസ്ഥാനമായ ടെഹ്റാനിലും ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 110 കിലോമീറ്റർ അകലെയാണിത്. പ്രാരംഭ ഭൂകമ്പത്തിന് മിനിറ്റുകൾക്ക് ശേഷം അർദ്ധരാത്രിയോടെ ഇസ്രയേലിൽ രണ്ടാമത് ദുർബലമായ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. ഈ ഭൂകമ്പ സംഭവങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും സിദ്ധാന്തങ്ങൾക്കും കൂടുതൽ ആക്കം കൂട്ടി. രണ്ട് സംഭവങ്ങളുടെയും അസാധാരണമായ സമയവും ഇരു രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും ഒരു രഹസ്യ ആണവ പരീക്ഷണം നടത്തുകയാണെന്ന സോഷ്യൽ മീഡിയ ഊഹാപോഹങ്ങൾക്ക് കാരണമായി. ഇറാൻ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാണ്. എന്നാൽ ഒക്ടോബർ 5 ഭൂകമ്പം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. ഭൂകമ്പ പ്രവർത്തനത്തിന്റെ സമയവും സ്ഥലവും ആളുകളെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധിപ്പിക്കുകയും ഇസ്ലാമിക രാജ്യം സ്വന്തമായി ആണവായുധം നേടുന്നതിന് അടുത്താണോ എന്ന് വിരൽ ചൂണ്ടുന്നതുമാണ്. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇറാന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവശേഷിയെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയാണ്. ഇറാനിലെ സെംദാൻ പ്രവിശ്യയിലെ അരദാൻ നഗരത്തിലാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.5 അതിന്റെ തീവ്രത. ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ഇസ്രയേലിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീമിക്സ് സെന്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭൂകമ്പം ഏകദേശം 12 ഉണ്ടായെങ്കിലും അതിന്റെ തീവ്രത വളരെ കുറവായിരുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും ഭൂകമ്പങ്ങളെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ബന്ധിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭൂകമ്പമല്ല, ഇറാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെ തുടർന്നാണ് ഇരു രാജ്യങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് പല റിപ്പോർട്ടുകളിലും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാനിൽ ഭൂകമ്പമുണ്ടായത് ആണവ നിലയത്തിന് വളരെ അടുത്താണെന്നും അതിനാൽ ഭൂകമ്പമാണോ ആണവ പരീക്ഷണമാണോ ആഘാതത്തിന് കാരണമെന്ന് പറയാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിലെ ഭൂകമ്പത്തിന്റെ കേന്ദ്രം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം താഴ്ചയിലായതിനാൽ ഭൂഗർഭ ആണവ പരീക്ഷണമായിരിക്കാമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള തിളച്ചുമറിയുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഇറാനിലും ഇസ്രയേലിലും ഭൂകമ്പങ്ങൾ ഉണ്ടായത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേലിന് നേരെ 400 മിസൈലുകൾ വർഷിച്ചിരുന്നു. ഇറാൻ ആക്രമണത്തിന് ശേഷം ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ മാസങ്ങൾക്ക് ശേഷം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $80 പിന്നിട്ടു. 24 എണ്ണവിലയിൽ $3 വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം മൂർച്ഛിച്ചതോടെയാണ് ഇത്. ഇറാന്റെ എണ്ണ വാതക കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നുവെന്നാണ് വിവരം. ഇത് വിതരണ തടസ്സത്തിനും വഴിവെക്കും. വാർത്തകൾ പറഞ്ഞതോടെ ബ്രൻ ക്രൂഡ് ബാരലിന് 3.69% വില വർദ്ധിച്ച് $80.93 WTI ക്രൂഡ് ബാരലിന് $77.34 വ്യാപാരം പുരോഗമിക്കുന്നത്. ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഏറ്റവും കുറഞ്ഞ പ്രതികരണമായി ഇസ്രയേൽ കാണുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധ പുരോഗതിയിൽ നിക്ഷേപകരും ജാഗ്രതയിലാണ്. പ്രതികാര നടപടികൾ ഇസ്രയേൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും അതിൽ എണ്ണവാതക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചത് എണ്ണവില ഉയരാൻ കാരണമായി. എണ്ണവാതക കേന്ദ്രങ്ങളെ ആക്രമണ പരിധിയിൽ നിന്ന് ഇസ്രയേൽ അകറ്റി നിർത്തണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ എണ്ണവാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇറാനിൽ നിന്നുള്ള കയറ്റുമതി സാരമായി ബാധിക്കും. ഇത് ആഗോള വിതരണ ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിന്റെ ആദ്യ പ്രതിഫലനം വില വർധനവാകും. ആഗോള എണ്ണവില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പ് ആശങ്ക പിന്നെയും വളർത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.